ഈ ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഈ മാങ്ങ നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എടുത്തിരിക്കുന്നത് പാല്. പാല് നമ്മൾ ഫ്രിഡ്ജിൽ ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചിട്ട് ഒന്ന് പതുക്കി ഒന്ന് ഞാനൊന്ന് പതുക്കി കല്ലില്ലേ നമ്മൾ ഇടിക്കുന്ന കല്ല് വെച്ച് ഒന്ന് ഇടിച്ച് ഇതാക്കി വെച്ചതാണ് കേട്ടോ. ചെറുതാക്കി ആക്കി വെച്ചിരിക്കുന്നത്. പിന്നെ ഇത്തിരി കാജും കിസ്മിസും അതിനൊന്നും അളവൊന്നുമില്ല കുറച്ച്. അപ്പോൾ മിക്സിയിടാം, ചെറിയ ബൗളെടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്യുക. പിന്നെ ഇതിന് പഞ്ചസാരയും എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. പിന്നെ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടിടുക, രണ്ട് മാങ്ങ കട്ട് ചെയ്തത് കേട്ടോ. അതിടുക. പിന്നെ നമ്മൾ കാജും കിസ്മിസും ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടില്ലേ, അതൊരു 1.5 ടേബിൾ സ്പൂണും ഞാൻ പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടു. അത്യാവശ്യം മധുരമുള്ള മാങ്ങ തന്നെ ആയിരുന്നു കേട്ടോ. അതായത് ഞാൻ ഇട്ട് പിള്ളേർക്കൊക്കെ മധുരം ഇഷ്ടമല്ലേ എന്ന് വിചാരിച്ച്. മധുരം കുറവ് വേണമെങ്കിൽ അങ്ങനെ കുറക്കാട്ടെ നമുക്ക്. പിന്നെ നമ്മൾ ഈ പാലില്ലേ നമ്മുടെ കട്ടയായിട്ട് അതായത് ഐസ് പോലെ അന്നിരിക്കുന്ന പാല് ഫ്രീസറിൽ വെച്ചിട്ടുള്ള പാലും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. അത്ര തന്നെയുള്ളൂ. വേറെ അധികം വേറെ ഇൻഗ്രീഡിയൻസാ അധികം പാടൊന്നുമില്ല. ഇതേ നമ്മുടെ ഷേക്ക് ഇപ്പോൾ തന്നെ റെഡിയായി. ഇതേ ഞാനിപ്പോൾ ഈ 2 ഗ്ലാസ്സിൽ മാത്രമേ ഒഴിക്കുന്നുള്ളൂ. പക്ഷേ 1 ഗ്ലാസ്സിനൂടെ ഒഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു കേട്ടോ. 2 ഗ്ലാസ്സിൽ മാത്രമേ ഞാൻ ഒഴിച്ചു വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് കാജും ബദാമും കൂടി നമ്മൾ ക്രഷ് ചെയ്തില്ലേ അതുകൂടി ഇതിൻ്റെ മീതിയിലേക്ക് നമുക്കിങ്ങനെ വെറുതെ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മാങ്ങ കട്ട് ചെയ്തത് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഞാൻ വെച്ചിരുന്നിട്ടാ അത് ഇതിൻ്റെ മീതിയിലേക്ക് വെറുതെ ഒന്ന് വെച്ച് കൊടുത്ത് ഒരു ഭംഗിക്ക് കേട്ടോ. ഫോട്ടോയ്ക്ക് എടുക്കുമ്പോൾ ഒരു ഭംഗി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അത്ര തന്നെ ഉള്ളു കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു മാംഗോ ഷേക്ക്. പിള്ളേർക്കൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. നമ്മൾ പുറത്തുനിന്ന് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കൂലേ ഷേക്ക്, അതേ ടേസ്റ്റ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളാണ്. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ മിക്സിയുടെ വലിയ ജാറിൽ തന്നെ അടിക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മൾ ഈ ഷേക്ക് അടിക്കുമ്പോൾ. പിന്നെ വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ.